കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ ത്രിദിന ക്രിസ്തുമസ് ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന്റെ സജീവ സ്മരണയ്ക്കായി ഇക്കോബ്രിക്സ് ഉപയോഗിച്ച് ഒരു പൂന്തോട്ടവും ഇവർ നിർമ്മിച്ചു. കോതമംഗലം മാർ ബേസിൽ സ്കൂൾ എസ്പിസി വിദ്യാർത്ഥികൾ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ മുൻവശത്ത് അതിമനോഹരമായ ഒരു പൂന്തോട്ടം തയ്യാറാക്കി. ഇതോടെ എസ്പിസി വിദ്യാർത്ഥികൾ മൂന്ന് ദിവസമായി നടത്തിവന്ന ക്രിസ്തുമസ് ക്യാമ്പിന് സമാപനമായി. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ മിഠായി കടലാസുകളും പ്ലാസ്റ്റിക് പേപ്പറുകളും നിറച്ചുണ്ടാക്കിയ ഇക്കോബ്രിക്സ് കൊണ്ടാണ് കുട്ടികൾ പൂന്തോട്ടത്തിന് മതിലുകൾ നിർമ്മിച്ചത്. ജനങ്ങൾ വലിച്ചെറിഞ്ഞിരുന്ന മാലിന്യ കൂമ്പാരങ്ങൾ മാറ്റി വൃത്തിയാക്കി ആ സ്ഥലം പൂങ്കാവനമാക്കി മാറ്റുകയായിരുന്നു എസ്പിസി വിദ്യാർത്ഥികൾ. കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ അത് പുനരുപയോഗിക്കാം എന്നും കുട്ടികൾ തെളിയിച്ചു. ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സജി ചെടികൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന് സ്കൂൾ മാനേജർ കെ പി ജോർജ് കൂർപ്പിള്ളി, ഹെഡ്മിസ്ട്രസ് സോമി പി മാത്യു, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ എൽദോസ് എം എ, മേഴ്സി മാത്യു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരിജാമോൾ പി കെ, സുനിൽ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ക്രിസ്തുമസ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഹോമിയോ ആശുപത്രി കോതമംഗലം അതിൻ്റെ മുൻവശത്ത് ഇങ്ങനെ വേസ്റ്റ് ആയിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടൊരു നല്ല ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിന് ഏറ്റവും വിപത്തായിട്ടുള്ളൊരു ഇതാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഈ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുട്ടികളും കൂടുകളും അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിലാണ് ആളുകൾ. അപ്പം അങ്ങനെയുള്ള കുപ്പികൾ നമ്മൾ കളക്ട് ചെയ്ത് പ്ലാസ്റ്റിക്കും മിഠായി കടലാസുകളും പ്ലാസ്റ്റിക്കിൻ്റെ ഷിമ്മിക്കൂട് മറ്റ് കവറുകളും എല്ലാം കളക്ട് ചെയ്തിട്ട് അത് ഈ ഇതിനകത്ത് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ടൈറ്റായിട്ട് നിറയ്ക്കുന്നു. ഒരു കുപ്പി ഏകദേശം 350 ഗ്രാം വെയിറ്റ് വരും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ചുറ്റും മതിൽ പണിയുന്നത്. മീഡിയ 60 കോതമംഗലം.